മഹാനദാനത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ആട്ടിറച്ചിയും അതേപോലെ തന്നെ രുചികരമായിട്ടുള്ള നെയ്ച്ചോറും അതേപോലെ ആട്ടിറച്ചിയുമാണ് നമ്മുടെ കടുവാപ്പള്ളിയിലെ നബിദിന സ്പെഷ്യൽ അന്നദാനം എന്ന് പറയുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വാർത്തകൾ ലൈവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു എന്താ പറയുക, സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും എല്ലാം നബിദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കടുവാപ്പള്ളിയിലാണ്. ബാക്കിൽ കാണാം, കടുവാപ്പള്ളിയുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ കടുവയിൽ തങ്ങൾ മക്കാമുണ്ട്. അപ്പോൾ നബിദിനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഗംഭീരമായിട്ടുള്ള എന്താ പറയുക, കാഴ്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നബിദിന ആഘോഷമാണ് നമ്മുടെ കടുവാപ്പള്ളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നബിദിന ആഘോഷം തന്നെയാണ്. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന നബിദിന ആഘോഷം തന്നെയാണ് കടുവാപ്പള്ളിയിലെ ഏറ്റവും വലിയ ഒരു ആഘോഷമെന്ന് പറയുന്നത്, ചടങ്ങെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നബിദിന ദിവസം തന്നെ കടുവാപ്പള്ളിയിലെ ഏറ്റവും വലിയൊരു സംഭവമായിട്ടുള്ള അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാ അന്നദാനം ഇവിടെ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗംഭീരമായിട്ടുള്ള തിരക്കാണ്. എന്താ പറയുക, നമുക്ക് കിലോമീറ്ററുകളോളം തന്നെ നീണ്ടു നിൽക്കുന്ന ജനസാഗരം നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു തിരക്കാണ്. സ്പെഷ്യൽ എന്ന് പറയുന്നത് നെയ്ച്ചോറും ആട്ടിറച്ചിയും തന്നെയാണ് സ്പെഷ്യൽ വിഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ തിരക്കിലോട്ടൊന്ന് പോവാം, ആ വിഷ്വലൊന്ന് കാണാം, നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം. നല്ല മഴ ആയിക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വിഷ്വൽസിലേക്ക് പോവാം. നല്ല ഗംഭീരമായിട്ടുള്ള തിരക്കാണ്. കണ്ടില്ലേ, നമ്മുടെ കടുവാപ്പള്ളിയിലെ മഹാ അന്നദാനത്തിൻ്റെ തിരക്കുകളാണ്. ഫുഡ് മേടിച്ചുകൊണ്ട് പോകുന്നവരുടെ തിരക്കുമുണ്ട്, മേടിക്കാൻ വരുന്നവരുടെ തിരക്കുമുണ്ട്. അങ്ങനെ ഒരു അടിപൊളി തിരക്കിലേക്കാണ് പോകുന്നത്. നമുക്കിവിടെ തന്നെ കയറി നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ച കാണിച്ചു തരാം, ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത്രയും വലിയ ഒരു ഷെഡിൽ, ഇത്രയും വലിയ ചെമ്പുകളിലാണ് നെയ്ച്ചോറും അതേപോലെ ആട്ടിറച്ചിയും, സ്പെഷ്യൽ നെയ്ച്ചോറും ആട്ടിറച്ചിയും എല്ലാം ഇവിടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മേടിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ തിരക്ക് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും, ഒരു രക്ഷയില്ല. അതാണ്ട് ഇത് ഇവിടെ വെറും സാമ്പിൾ മാത്രമാണ് ഈ ഒരു തിരക്കെന്ന് പറയുന്നത്. ഇത് അങ്ങറ്റം വരെ കിടപ്പുണ്ട്. നമുക്ക് പോയി തന്നെ കാണാം, ഗംഭീരമായിട്ടുള്ള തിരക്കാണ് ഇപ്പോൾ ഇവിടുത്തെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഗംഭീരമായിട്ടുള്ള തിരക്കും നെയ്ച്ചോറും സ്പെഷ്യൽ നെയ്ച്ചോറും ആട്ടിറച്ചിയും ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക സെർവ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ലൈവിലുള്ളവർ മാക്സിമം ഷെയർ ചെയ്തോളൂ, ഒന്നും നോക്കണ്ട, മാക്സിമം ഷെയർ ചെയ്തോ. ഇപ്പോഴും നമ്മുടെ കടുവാപ്പള്ളിയിലെ നബിദിന ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നടക്കുന്ന പ്രധാന ചടങ്ങാണ് നമ്മുടെ മഹാ അന്നദാനം. അപ്പോൾ ആ മഹാ അന്നദാനത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് എല്ലാവരെയും കൊണ്ടുപോകുന്നത്. കണ്ടില്ലേ, അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അടിപൊളി ആട്ടിറച്ചിയും അതേപോലെ നെയ്ച്ചോറുമാണ്. നെയ്ച്ചോറും അടിപൊളി ആട്ടിറച്ചിയുമാണ് ഇവിടെ വാങ്ങിക്കാൻ നിൽക്കുന്നത്. ജനസാഗരങ്ങളാണ് ഇവിടെ. ഇതൊക്കെ വെറും സാമ്പിളാണ്. അങ്ങറ്റം വരെ കിടപ്പുണ്ട് ആൾക്കാർ. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. കണ്ടില്ലേ, നെയ്ച്ചോറ് നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, വേറെ ലെവലാണ്. ഒന്നും പറയാനില്ല. അപ്പോൾ നെയ്ച്ചോറും ആട്ടിറച്ചിയും കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഈ ഒരു മഹാ അന്നദാനത്തിൽ വിളമ്പുന്ന ഒരു കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്തു, നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടാൻ താല്പര്യമുള്ള എല്ലാവരും കൂടെ കൂടിക്കോ. കണ്ടില്ലേ, ആ ഒരു മഹാ അന്നദാനത്തിൻ്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രുചികരമായിട്ടുള്ള ആട്ടിറച്ചിയും അതേപോലെ നെയ്ച്ചോറും. കടുവാപ്പള്ളി സ്പെഷ്യൽ, നമ്മുടെ കടുവാപ്പള്ളിയിലെ ഇപ്പോഴത്തെയും സ്പെഷ്യലാണ് ഇതൊക്കെ. അതല്ലേ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്കെന്തായാലും
അങ്ങോട്ട് നോക്കിയോട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ കടുവാപ്പള്ളിയിലെ മഹാ അന്നദാനത്തിൻ്റെ വളരെ ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഗംഭീരം എന്ന് വെച്ചാൽ സ്പെഷ്യൽ നെയ്ച്ചോറും ആട്ടിറച്ചിയും തന്നെയാണ് ഇവിടുത്തെ നബിദിന ആഘോഷത്തിൻ്റെ നബിദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാന ചടങ്ങായ മഹാ അന്നദാനത്തിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉണ്ടല്ലേ. ഗംഭീരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. മഹാ അന്നദാനം, നമ്മുടെ കടുവാപ്പള്ളിയിലെ മഹാ അന്നദാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ലൈവാണ്. ഗംഭീരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. മഹാ അന്നദാനത്തിൻ്റെ ജനസാഗരം തന്നെയാണ്. നിങ്ങൾ ഈ ഒരു സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടും, ഉറപ്പാണ്. കാരണം വരി വരിയായിട്ട് നിരനിരയായിട്ട് തന്നെയാണ് ആൾക്കാരിവിടെ നിൽക്കുന്നത്. ഒരു ലൈവിലേക്ക്, ഈ ഒരു ലൈവിലേക്ക്, ഈ ഒരു മഹാ അന്നദാനത്തിൻ്റെ കടുവാപ്പള്ളിയിലെ പ്രധാന ചടങ്ങായിട്ടുള്ള മഹാ അന്നദാനത്തിലേക്ക് എല്ലാ മന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ലൈവിൽ ഉള്ളവർ മാക്സിമം ഈ ലൈവ് ഷെയർ ചെയ്തോളൂ. നമ്മുടെ കടുവാപ്പള്ളിയിലെ മഹാ അന്നദാനത്തിൻ്റെ ലൈവായിട്ടുള്ള കാഴ്ചകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ല അടിപൊളി ആട്ടിറച്ചിയും അതേപോലെ തന്നെ നെയ്ച്ചോറുമാണ് സ്പെഷ്യൽ. അപ്പോൾ എല്ലാവരും ലൈവ് ഷെയർ ചെയ്ത് തന്നെ കണ്ടോളൂ. മണിക്കൂറുകളോളം ഈ ഒരു അന്നദാനത്തിൽ നിന്ന് ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള നെയ്ച്ചോറും നമ്മുടെ ആട്ടിറച്ചിയും വാങ്ങിക്കാനായിട്ട് മണിക്കൂറുകളോളം ഇത്രയും ഒരുപാട് ദൂരത്തോളം ആൾക്കാർ ക്യൂവിലാണ്. കണ്ടില്ലേ, നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ടെങ്കിലും പിന്നല്ല. ഇപ്പൊ കണ്ടില്ലേ, അടിപൊളി. എത്ര മണിക്കൂറായി നിൽക്കാൻ തുടങ്ങി? ഒരു മണിക്കൂറായി. അപ്പൊ അങ്ങനെ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും, എന്താ പറയുക, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് പോലെ നല്ല തിരക്കാണ്, നല്ല ക്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത ക്യൂ ആണ്. അതിൽ ആ മേഡി എൻ്റെ വാർത്തകൾ, ലൈവ്. അപ്പം ഈ ഒരു കട്ട ക്യൂ നിൽക്കും, കാരണം അത്രയും സ്പെഷ്യലായിട്ടുള്ള ഒരു എന്താ പറയുക, മഹാ അന്നദാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രുചികരമായിട്ടുള്ള, നെയ്ച്ചോറും ആട്ടിറച്ചിയും, അത് കടുവാപ്പള്ളിയിലെ സ്പെഷ്യൽ, കടുവാപ്പള്ളിയുടെ മാത്രം സ്പെഷ്യലാണ്. അപ്പോൾ ആ ഒരു അന്നദാനം, ആ ഒരു അന്നദാനത്തിൽ പങ്കെടുക്കാനും ആ ഒരു അന്നദാനത്തിൻ്റെ ഭാഗമാകാനാണ് ഇവിടെ, കണ്ടില്ലേ, മണിക്കൂറുകളായിട്ട് ഒരുപാട് പേര് ക്യൂ, കണ്ണത്താ ദൂരത്തോളമാണ് ഇയാളുടെ ക്യൂ കിടക്കുന്നത്. ജനസാഗരം തന്നെയാണ് ഈ ഒരു സമയത്ത്. ഇപ്പോൾ മണി 11 മണിയായി, 11 മണിയായിട്ട് ഈ ഒരു ക്യൂ ഇങ്ങനെ, എന്താ പറയുക, ജനസാഗരം തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ അന്നദാന നടക്കുന്ന സ്ഥലത്തുള്ള കടുവാപ്പള്ളിയിലെ തിരക്കെന്ന് വെച്ചാൽ അന്യായ തിരക്ക് തന്നെയാണ്, ഒരു രക്ഷയില്ല. തിരക്കെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. നെയ്ച്ചോറെത്തി, അടുത്തത് അടല്ല, നെയ്ച്ചോറ് ആട്ടിറച്ചി വാരിക്കോരി കൊടുക്കുകയാണ്.
എല്ലാവർക്കും മനസ്സ് നിറയെ. നമ്മുടെ കടുവാപ്പള്ളിയിലെ പ്രധാന ചടങ്ങായിട്ടുള്ള മഹാ അന്നദാനത്തിലേക്കാണ് നബിദിനമായ ഇന്ന് മഹാ അന്നദാനത്തിൻ്റെ കിടിലം കാഴ്ചകളിലേക്കാണ് എല്ലാവർക്കും സ്വാഗതം. ആ എടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് അടിപൊളി. ഇവിടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ലൈവ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ കടുവാപ്പള്ളിയിലെ മഹാ അന്നദാനത്തിൻ്റെ കൺകുളിരുന്ന കാഴ്ചകളാണ് കണ്ടില്ലേ. എന്നെ സാഗരം എങ്ങനെയുണ്ട്, കിട്ടിയാ? സൂപ്പർ ആയിരുന്നു, സൂപ്പർ. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നവർ നബിദിനാശംസകളൊക്കെ പറഞ്ഞു സന്തോഷമായിട്ട് പോവുകയാണ്. കണ്ടില്ലേ, ഈ തിരക്കുണ്ടല്ലേ, ഈ തിരക്ക് തന്നെയാണ് ഇവിടുത്തെ ഒരു അന്നദാനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എല്ലാ പ്രാവശ്യവും ആ തിരക്ക് വർദ്ധിച്ചു വരുന്നതല്ലാതെ അതിൻ്റെ മഹിമ കൂടി വരുന്നതല്ലാതെ വേറൊന്നും പറയാനില്ല. നമുക്കെന്തായാലും ഉള്ളിലേക്ക് പോകാനുള്ള ഒരു പറ്റുമോ ഒന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു അന്നദാനത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. കൈവിടാനാണ്, ഒന്നങ്ങോട്ട് പൊയ്ക്കോട്ടെ. നമ്മുടെ കടുവാപ്പള്ളിയിലെ മഹാ അന്നദാനത്തിൻ്റെ കാഴ്ചകൾ ലൈവായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എൻ്റെ വാർത്തകൾ ലൈവ്. അപ്പോൾ എന്തായാലും എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ഈ ഒരു മഹാ അന്നദാനത്തിൻ്റെ കാഴ്ചകൾ. ജനസാഗരം തന്നെയാണ്, ഒരു രക്ഷയില്ല. നല്ല രുചികരമായിട്ടുള്ള നെയ്ച്ചോറും അതേപോലെ ആട്ടിറച്ചിയുമാണ് നമ്മുടെ കടുവാപ്പള്ളിയിലെ നബിദിന സ്പെഷ്യൽ അന്നദാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മേടിക്കാനായിട്ട് ജനങ്ങളുടെ നീണ്ട നിര. നല്ല ശക്തമായിട്ടുള്ള മഴ ആരംഭിച്ചിട്ടുണ്ട്, നല്ല മഴ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ആ മഴ ഒന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിൽ നമുക്കിവിടെ കാണാണ്ട് ഇതെല്ലാം നെയ്ച്ചോറെല്ലാം പ്രിപ്പയർ ചെയ്ത് ഇങ്ങോട്ട് ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവരുന്ന കാഴ്ചകളുണ്ട്. അതിനിവിടെ എന്താ പറയുക, ഭയങ്കര ഒരു തിരക്ക് തന്നെയാണ്. ഈ ഒരു ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും ഗംഭീരമായിട്ടുള്ള തിരക്കാണ്. ഈ ഒരു അന്നദാനത്തിൻ്റെ കാഴ്ചകളാണ് കടുവാപ്പള്ളിയിലെ മഹാ അന്നദാനത്തിൻ്റെ. മഴ നല്ല രീതിയിൽ ശക്തിയായിട്ടുണ്ട്. പക്ഷേ ആ മഴ നനഞ്ഞുകൊണ്ട് നിന്ന് തന്നെ എന്താ പറയുക, ഏതാണ്ട് 1 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു, 1 കിലോമീറ്ററോളം ദൂരം നീണ്ട ക്യൂ ഉണ്ട്. മഴയൊന്നൊരു പ്രശ്നമല്ല എന്നുള്ള ലെവലിലാണ് ഈ അന്നദാനത്തിൻ്റെ കാഴ്ചകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നെറ്റ് ഇടയ്ക്കിടയ്ക്ക് എങ്കിലും അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. എല്ലാവരും ഓൺലൈനിൽ നിൽക്കുക. നെയ്ച്ചോറിൻ്റെ പ്രിപ്പറേഷൻ കണ്ടില്ലേ, ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുക്ക് ചെയ്ത് അത് ഇളക്കി റെഡിയാക്കി കൊണ്ടുവരുന്ന ഒരു പരിപാടി നടക്കുന്നത്. 3-4 പേര് നമ്മുടെ ഈ ലൈവിൽ നിൽക്കുന്നവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക. ഇതിൻ്റെ ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക. ഓഡിയോ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കടുവാപ്പള്ളിയിലെ മഹാ അന്നദാനത്തിൻ്റെ നബിദിനത്തിൻ്റെ ഭാഗമായിട്ട് ദിവസങ്ങളോളം നടന്ന ഈ ഒരു ആഘോഷങ്ങളുടെ പ്രധാന ദിവസമായ, അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് മഹാ അന്നദാനം. അപ്പോൾ ആ ഒരു മഹാ അന്നദാനം ഗംഭീരമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലൈവിൽ നിൽക്കുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ മാക്സിമം ഷെയർ ചെയ്ത്, അതേപോലെ തന്നെ ഈ ഒരു ലൈവ് മാക്സിമം ഷെയർ ചെയ്ത് കാണുക. കണ്ടില്ലേ, ഒരു
മഹാന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കടുവാപ്പള്ളി സ്പെഷ്യൽ നെയ്ച്ചോറും ആട്ടിറച്ചിയുമാണ് ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത്. സ്പെഷ്യൽ നെയ്ച്ചോറും ആട്ടിറച്ചിയും തന്നെയാണ്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള മഹാ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കാണുക. ഈ ലൈവിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, എത്രയോ ദൂരം നീണ്ടു നിൽക്കുന്ന, മണിക്കൂറുകളോളം നിൽക്കുകയാണ് മഴ പെയ്തിട്ടും മാറാതെ തന്നെ ഈ ഒരു നീണ്ട നിര. ഒരു ലൈവ് നമ്മുടെ എല്ലാ പ്രേക്ഷകരും മാക്സിമം ഷെയർ ചെയ്ത് കാണുക. നമ്മുടെ സ്വന്തം കടുവാപ്പള്ളിയിലെ ഇതിൻ്റെ ഏറ്റവും വലിയ ചടങ്ങായിട്ടുള്ള മഹാ അന്നദാനത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള ദൃശ്യങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കണ്ടില്ലേ, നമ്മുടെ ലൈവ് ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ട്, വേറൊന്നുമല്ല, നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ആണ്. ആരും പൊയ്ക്കളയരുത്, ലൈവിൽ നിൽക്കുക, ലൈവിൽ നിന്ന് നമ്മുടെ ലൈവ് ഫുള്ളായിട്ട് കാണുക. പിന്നെ ഈ ലൈവ് ഓഡിയോ ഒക്കെ കറക്റ്റ് ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലൈവിൽ തന്നെ മെസ്സേജ് ഇടുക. ഓഡിയോ കുറച്ചേരാണ്, ഒരു 15 മിനിറ്റായി നമ്മുടെ ലൈവ് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക. ആൾക്കാർ വരുന്ന, നെറ്റ് പോകുന്നു വരുന്നു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ അടിപൊളിയാണ്. രാവിലെ തുടങ്ങി, ആകുണി തുടങ്ങി, നമ്മളിവിടെ ആകുണി അപ്പം നമ്മളെ വർക്കിന്, പിന്നെ അപ്പം തൊട്ട് പണി ഫുള്ള്. നമ്മുടെ തിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. നമ്മുടെ സംഘാടകരിലുള്ള ഒരു ബ്രോ ഉണ്ട്, ഒരുപാട് ബ്രോസ് ഉണ്ട്, അവരെല്ലാരും പറയുന്നു. അതിലെ നീണ്ട നിര തന്നെയാണ് നിൽക്കുന്നത് ഈ അന്നദാനത്തിൽ പങ്കെടുക്കാനായിട്ട്. മഴ പെയ്തിട്ടൊക്കെ, ചേച്ചി മഴ നനഞ്ഞായിരുന്നു? ഇതാണ് നമ്മുടെ കടുവാപ്പള്ളിയിലെ ഒരു അന്നദാനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. കാരണം എത്ര മഴ പെയ്താലും വെയിലുണ്ടെങ്കിലും എല്ലാരും നിന്ന് അത് മേടിച്ച് കൊണ്ടുപോകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്രയ്ക്കും പ്രത്യേകതയുള്ള ഒരു മഹാത്മ്യമുള്ള ഒരു പരിപാടിയാണ് നബിദിനത്തിന്റെ അന്ന് നടക്കുന്ന മഹാ അന്നദാനം. അതിനിപ്പോൾ എത്ര മണിക്കൂർ നിന്നാലും ആ മണിക്കൂറിനിടയ്ക്ക് മഴ വന്നാലും വെയിൽ വന്നാലും കാറ്റ് വന്നാലും അതൊന്നൊരു പ്രശ്നമേ അല്ല. ഏറ്റവും പ്രധാനം കടുവാപ്പള്ളിയിലെ മഹാ അന്നദാനത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ആട്ടിറച്ചിയും അതേപോലെ തന്നെ നെയ്ച്ചോറും മേടിക്കുക, മേടിച്ചുകൊണ്ട് പോയി കഴിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ടൊരു ചടങ്ങ് തന്നെയാണ്. ഇപ്പം നമ്മുടെ അന്നദാനത്തിന് നിൽക്കുന്നവരാണ് ഇവർ സദ്യ മേടിക്കാനായിട്ട്. ഒരു അടിപൊളി നെയ്ച്ചോറും അതേപോലെ ആട്ടിറച്ചിയും, അതെന്ന് വെച്ചാൽ സ്പെഷ്യൽ തന്നെയാണ്. സ്പെഷ്യൽ കടുവാപ്പള്ളി സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ലൈവിലൊക്കെ നിൽക്കുന്നവർ ലൈവൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോളേ. സാറേ എങ്ങനെയുണ്ട്? നല്ല തിരക്കാണ്, എല്ലാ വർഷത്തെയും കാട്ടി നല്ല രീതിയിലുള്ള ആൾ പ്രാവശ്യമുണ്ട്, തിര കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മഴ പെയ്തിട്ട് ഭയങ്കര ജനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, നല്ല രീതിയിലുള്ള ആൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏകദേശം 10-25,000 ആൾ വന്നു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഇരട്ടി ആൾ വരാനുണ്ട്. 10 മണിയോടെ സ്റ്റാർട്ട് ചെയ്തത്, 10 മണി മുതൽ. 10 മണി മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്, 10 മണി മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോഴും വളരെ തിരക്കിലാണ് ഈ ഒരു മഹാ അന്നദാനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങൾ ഇപ്പുറത്തും ഉണ്ട്, നമുക്ക് അങ്ങോട്ടും കൂടെ പോവാം.
കണ്ടില്ല, നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് കാണാം നല്ല തിരക്കാണ്. കണ്ണെത്താ ദൂരത്തോളം ജനങ്ങൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. നല്ല ശക്തമായിട്ടുള്ള മഴ ഇതിനിടയ്ക്ക് പെയ്തെങ്കിലും ആ മഴയൊന്നും വകവയ്ക്കാതെ എല്ലാവരും നണ്ട ഈ ഒരു സ്പെഷ്യൽ അന്നദാനം മേടിക്കാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. അതിൽ ഒരു മാറ്റവുമില്ല. അപ്പോൾ വീണ്ടും നമ്മുടെ അന്നദാനത്തിൻ്റെ വെറൈറ്റി വെറൈറ്റി ഗംഭീരമായിട്ടുള്ള കാഴ്ചകളിലോട്ടെല്ലാം പോവാം. കണ്ടില്ലേ രുചികരമായിട്ടുള്ള നല്ല നെയ്ച്ചോറും അതേപോലെ ആട്ടിറച്ചിയാണ്. അപ്പോൾ ലൈവിലുള്ളവരൊക്കെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്ത് ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ എല്ലാവരിലേക്കും എത്തിക്കുക. അതേപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടാനുള്ള എല്ലാവരും കൂടെ കൂടിക്കോ. വരും ദിവസങ്ങളിലും അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അതിൽ ആ തിരക്ക് ഈ ഒരു സമയമായിട്ട് ഇങ്ങനെ കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ. ഗംഭീരമായിട്ടുള്ള തിരക്ക് തന്നെയാണ്. വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഈ ഒരു മഹാ അന്നദാനത്തിൻ്റെ കാഴ്ചകളാണ്. ഒരു മഹാ അന്നദാനത്തിൻ്റെ കടുവാപ്പള്ളിയിൽ വർഷങ്ങളായി നടന്നുവരുന്ന അന്നദാനത്തിൻ്റെ ചടങ്ങാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് 40 കിൻ്റെ അരിയും 3000 കിലോ മട്ടനും പാചകം ചെയ്ത് ജാതിമതഭേദമന്യേ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിയ ജനങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പല കൗണ്ടറുകളിലായി, ഏതാണ്ട് ഒരു 10 കൗണ്ടറുകളിലായിട്ടാണ് ഈ ഭക്ഷണം ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വിതരണം ആരംഭിച്ചു. അതിൻ്റെ പ്രക്രിയകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മഹാ അന്നദാനത്തിൻ്റെ ലൈവിൽ നിന്നാണ് അതിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് നേരത്തേക്ക് പ്രിപ്പറേഷനിലോട്ട് പോവാം. ആ ഭാഗത്തേക്ക് പോകുമ്പോൾ നെറ്റ് കട്ടാവുന്നുണ്ട്, എങ്കിലും കുഴപ്പമില്ല. ലൈവിൽ നിൽക്കുന്നവരാരും പൊയ്ക്കളയരുത്, ലൈവിൽ നിൽക്കുക. ഇപ്പം നമ്മുടെ നെയ്ച്ചോറ് ഇളക്കി മറിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. കണ്ടില്ലേ 3-4 പേര് നിന്നിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കടുവാപ്പള്ളി സ്പെഷ്യൽ നെയ്ച്ചോറിൻ്റെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതാണ്ട് ഈ കാണുന്ന ചെമ്പുകളെല്ലാം, ഈ ചെമ്പുകളിലെല്ലാം ഇപ്പോൾ ഈ ഒരു നെയ്ച്ചോറാണ് പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ആ അറ്റം വരെ, ആ ഒരു ഭാഗം വരെ ഒരു വലിയൊരു ഷെഡിൽ തന്നെയാണ് ഈ നമുക്ക് അതിൻ്റെ എണ്ണം കറക്റ്റായിട്ട് അറിയത്തില്ല എങ്കിലും നമുക്കിവിടെ ഈ ഒരു അടുക്കി വച്ചിരിക്കുന്ന ഈ ഒരു ചെമ്പിൻ്റെയൊക്കെ എണ്ണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ചെമ്പുകളാണ് ഈ ഒരു മഹാ അന്നദാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, എത്രത്തോളം ചെമ്പ് ഭക്ഷണങ്ങളാണ് ഈ നിൽക്കുന്ന ക്യൂ നിൽക്കുന്ന ജനങ്ങൾക്കായിട്ട് കടുവാപ്പള്ളിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ലൈവ് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തീർച്ചയായിട്ടും ഈ ഒരു ലൈവ് ഷെയർ ചെയ്ത് കാണുക. നിങ്ങളുടെ എന്താ പറയുക, ഈ ലൈവിലെ ഓഡിയോ ഒക്കെ ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് കമൻസിൽ ഇടുക. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക്
താങ്ക് യു. അപ്പം എന്തായാലും ഗംഭീരമായിട്ടുള്ള ലൈവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ലൈവ് അവിടെ എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ഭാഗത്ത് വരുന്നത് ചീഫ് കമാൻഡർ. അപ്പം ഇത് ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന എല്ലാവരും എന്താ പറയുക, ഇപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കേക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയും ഒരു തിരക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ലൈറ്റായിട്ടുള്ളൊരു ഭക്ഷണം എന്നുള്ള രീതിയിൽ തിരക്കിൽ നിൽക്കുന്ന സമയമാണ്. കാരണം ജനലക്ഷങ്ങളാണ് ഈ ഒരു മഹാ അന്നദാനത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിളമ്പാൻ നിൽക്കുന്നവരും ക്ഷീണിക്കും എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ ക്ഷീണം മാറ്റാൻ ഇടക്കാല ആശ്വാസം എന്നുള്ള രീതിയിൽ ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങളും ഒക്കെ അവർക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. സംഘാടകരായിട്ടുള്ള ആൾക്കാർക്ക് വിളമ്പാനൊക്കെ നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും. അപ്പം അങ്ങനെയാണ് നമ്മുടെ ലൈവിൻ്റെ കാര്യങ്ങൾ. അപ്പം നമ്മുടെ ഈ ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം ഷെയർ ചെയ്ത് കാണുക. ഇതാണ് നമ്മുടെ കടുവാപ്പള്ളിയിലെ പ്രധാന നബിദിന ആഘോഷത്തിൻ്റെ, അല്ലെങ്കിൽ നബിദിനത്തിൻ്റെ അന്ന് നടക്കുന്ന പ്രധാന ചടങ്ങാണ് ഈ ഒരു മഹാ അന്നദാനം. അപ്പോൾ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കടുവാപ്പള്ളിയെ സ്നേഹിക്കുന്ന ഒരുപാട് കടുവാപ്പള്ളിയെയും അതുപോലെ കടുവയിൽ തങ്ങൾ മഖാമിനെയും സ്നേഹിക്കുന്നു. അപ്പോൾ ഇത് കാണുന്നവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കാണുക. തത്സമയ ദൃശ്യങ്ങളിൽ കാണാം. നമ്മുടെ ഈ ലൈവ് ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ട്, നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ലൈവ് ഇത് നമ്മുടെ ഈ ഒരു മഹാ അന്നദാനത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള ദൃശ്യങ്ങൾ. കാരണം ഇത് എപ്പോഴും കാണാൻ പറ്റുന്നതല്ല ഇത്തരത്തിലുള്ള മനോഹരമായ ദൃശ്യങ്ങൾ. ലൈവിൽ നിൽക്കുന്നവർ ലൈവിൽ പോവാതെ തന്നെ ഉണ്ടാവുക. നമുക്ക് ഇപ്പം നമ്മുടെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് എൻ്റെ വാർത്തകൾ. ലൈവിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കടുവാപ്പള്ളിയിൽ നിന്നും തത്സമയമാണ്. അപ്പം നമ്മുടെ നെറ്റ് ഇടയ്ക്ക് കട്ടാവുന്ന അതാ. അപ്പോൾ നമ്മുടെ ഈ ഒരു ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും നമ്മുടെ കടുവാപ്പള്ളിയിൽ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു മഹാ അന്നദാനത്തിൻ്റെ തിരക്കുകൾ. ശക്തമായിട്ടുള്ള ഈ വെയിലും അതേപോലെ അതിനിടയ്ക്ക് മഴ പെയ്തായിരുന്നു. അപ്പോൾ അതൊന്നൊരു പ്രശ്നമേ ആക്കാതെ ഗംഭീരമായിട്ടുള്ള തിരക്കാണ് നമ്മുടെ കടുവാപ്പള്ളിയുടെ ഈ ഒരു മഹാ അന്നദാനത്തിൽ. എല്ലാ പ്രാവശ്യവും ഉള്ളതുപോലെ തന്നെ എല്ലാ പ്രാവശ്യത്തേക്കാളും തിരക്ക് തന്നെയാണ് ഇത്തവണ. അപ്പോൾ ഈ ഒരു മഹാ അന്നദാനത്തിൻ്റെ ഈ ഒരു അപ്പോൾ നമ്മുടെ ഈ ഒരു മഹാ അന്നദാനത്തിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള തിരക്ക് തന്നെയാണ്. ഇതിപ്പോൾ ഈ ഒരു സൈഡ് മാത്രമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡും നമ്മുടെ കടുവയിൽ തങ്ങൾ മഖാമിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഭാഗത്തു നിന്നും നീണ്ട ഒരു ക്യൂ, രണ്ട് വരിയോടുകൂടിയുള്ള നീണ്ടൊരു ക്യൂ നമുക്ക് കാണാൻ പറ്റും. ഇത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു തിരക്ക് തന്നെയാണ്. എല്ലാ തവണയും ഉള്ളതുപോലെ എല്ലാ തവണത്തെക്കാളും കുറച്ച് കൂടുതലാണെന്ന് തന്നെ പറയാം കടുവാപ്പള്ളിയിലെ തിരക്ക്. അപ്പോൾ എന്തായാലും ഈ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഈ ലൈവിൽ നിൽക്കുന്നവർ മാക്സിമം ഈ ഒരു ലൈവ് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നമുക്ക് ഈ കടുവയിൽ തങ്ങൾ മഖാമിൻ്റെ മഖാമിനോട് ചേർന്ന് ഉള്ള ഭാഗത്തുള്ള ആ ക്യൂ ഈ ഒരു മഹാ അന്നദാനത്തിൽ പങ്കെടുക്കാൻ ഈ ഒരു അന്നദാനം മേടിക്കുവാൻ നിൽക്കുന്നവരുടെ ഗംഭീരമായിട്ടുള്ളൊരു ക്യൂ ആണ്. അപ്പം
അപ്പോൾ ലൈവിലേക്ക് വീണ്ടും സ്വാഗതമുണ്ട്. നമ്മുടെ ലൈവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടാവുന്നുണ്ട് നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കൊണ്ട്. അപ്പോൾ വരിയായിട്ടാണ് ഒരു മഹാ അന്നദാനത്തിന് നിൽക്കുന്ന ജനലക്ഷങ്ങൾ തന്നെയാണ്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള ക്യൂ ആണ് ഇവിടെ. നേരത്തെ ശക്തമായിട്ടുള്ള മഴ പെയ്തു, പക്ഷെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഗംഭീരമായിട്ടുള്ളൊരു തിരക്ക് തന്നെയാണ് നമ്മുടെ കടുവാപ്പള്ളിയിൽ ഈ ഒരു അന്നദാനത്തിന്. ഒരു അന്നദാനത്തിന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വന്നത്. ഈ ഒരു സൈഡിൽ അപ്പോൾ എത്രത്തോളം തിരക്കാണ് ഈ ഒരു മഹാ അന്നദാനത്തിൽ നമ്മുടെ കടുവാപ്പള്ളിയിൽ ഉള്ളതെന്നുള്ളത് നമുക്ക് ഈ ഒരു അപ്പുറ സൈഡിൽ ഈ ഒരു മഖാമിനോട് ചേർന്നുള്ള സൈഡിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലായി. നൂറുകണക്കിന് ആൾക്കാർ. അത് ഇവിടുത്തെ നമ്മുടെ കടുവൽപ്പള്ളിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ജാതി മത ഭേദമന്യെയാണ്. ഇവിടെ ജാതിയില്ല, മതമില്ല. അപ്പോൾ ജാതി മത ഭേദമന്യെയാണ് ഏവരും ഈ ഒരു അന്നദാനത്തിൽ, മഹാ അന്നദാനത്തിൽ പങ്കെടുക്കാനായിട്ടും എത്തിയിരിക്കുന്നത്. ആ ഒരു തിരക്കാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, നേരത്തെ നമ്മളിവിടെ വരുന്ന സമയത്ത് ഇത്രയും തിരക്കില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ തിരക്ക് വർദ്ധിച്ച് വരികയാണ്. ഗംഭീരമായിട്ടുള്ളൊരു തിരക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ലൈവിൽ നിൽക്കുന്നവർ ലൈവ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കാണുക, കാരണം നമ്മുടെ കടുവാപ്പള്ളി എന്ന് പറയുമ്പോഴത്തേക്ക് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് കടുവയിൽ തങ്ങൾ മഖാമും അതുപോലെ ഈ കടുവയിൽ പള്ളി എന്ന് പറയുന്നത്. നടക്കുന്ന ഈ ഒരു വർഷത്തിൽ നടക്കുന്ന നബിദിന ആഘോഷ പരിപാടികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് നബിദിനത്തിൻ്റെ അന്ന് നടക്കുന്ന ഈ മഹാ അന്നദാനം. ഈ മഹാ അന്നദാനത്തിൽ ജനലക്ഷങ്ങൾ തന്നെയാണ് ഇവിടെ. ഇതിൻ്റെ ഒരു തിരക്ക് എന്ന് പറയുന്നത് വർഷങ്ങൾ കഴിയും തോറും കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് ഏവരെയും കൊണ്ടുപോകുന്നത്. കടുവാപ്പള്ളിയിലെ ഈ ഒരു മഹാ അന്നദാനത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക്, കണ്ടില്ലേ, ജനസാഗരമാണ് ഇവിടെ. ഒരു രക്ഷയില്ല, എൻ്റെ പള്ളിയിൽ നിന്ന് വിളിക്കേണ്ട അവസ്ഥയായി. ആ ഒരു രീതിയിലുള്ള തിരക്കാണ്. 10 മണിക്കാണ് ഇവിടെ ഈ ഒരു അന്നദാനം സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു മഹാ അന്നദാനം സ്റ്റാർട്ട് ചെയ്തത് 10 മണിക്കാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 12 മണി ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് തിരക്ക് കൂടിയിട്ടേ ഉള്ളൂ. കണ്ണത്താ ദൂരത്തോളം ജനങ്ങളിങ്ങനെ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ്. ക്യൂ നിന്നാണ് ഈ ഒരു അന്നദാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്, കണ്ണത്താ ദൂരത്തോളം. അങ്ങനെ നല്ല ശക്തമായിട്ടുള്ളൊരു തിരക്ക് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യൂ നിന്ന് ആ ഒരു അന്നദാനത്തിൽ പങ്കെടുക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ ഈ ഒരു ലൈവ് ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ട്. അപ്പോൾ അതൊരു വിഷയമേ അല്ല, നിങ്ങളെല്ലാവരും ലൈവിൽ തന്നെ നിൽക്കുക. കണ്ടില്ലേ, ഈ ഒരു ശക്തമായിട്ടിപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല, ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു സമയത്ത് ഇവിടെ ഈ ഒരു അന്നദാനം വളരെ ഗംഭീരമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തിരക്ക് ഓരോ മിനിറ്റിലും ആ ഒരു തിരക്ക് വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മഴ പെയ്തിട്ടും കുട പോലുമില്ലാതെ ജനങ്ങൾ ഈ ഒരു മഹാ അന്നദാനത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് മഴ നനഞ്ഞുകൊണ്ട് വെയ്റ്റിങ്ങിലാണ്. ലൈവാണ് കടിയ മുസ്ലിം ജമാഅത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് നബിദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന അന്നദാനമാണ് ഈ വേദിയിൽ നടക്കുന്നത്. അതായത് 40,000 പേർക്ക്
നെച്ചോറും ആടിറച്ചിയും പാചകം ചെയ്ത് വിതരണം ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ പരിസര നാടുകളിലുള്ള പതിനായിരങ്ങൾ വന്ന് ഇതിൽ വളരെ ഭക്തിപൂർവ്വം വളരെ ഇതായ താല്പര്യപൂർവ്വം വന്ന് പങ്കെടുക്കുന്ന നമ്മുടെ അന്നദാന ചടങ്ങിൻ്റെ സമാപന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടിയും സൗഹാർദ്ദത്തോടുകൂടിയും ഇവിടെ വന്നവരുടെ വയറും മനസ്സുമൊക്കെ നിറഞ്ഞാണ് എല്ലാവരും പോകുന്നത്. ആ രീതിയിലുള്ള ഒരു അന്നദാനം തന്നെയാണ് ഈ വർഷം നടന്നത്. സഹകരിച്ചും സഹായിച്ച എല്ലാവർക്കും കടുവ മുസ്ലിം ജമാഅത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കെ ടി സിയുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ കടുവയിൽ തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ അബ്ദുൾ റഹീം സാറ്, സാറാണ് നമുക്ക് നമ്മളോട് സംസാരിച്ചത്. കണ്ടില്ല, ഗംഭീരമായിട്ടുള്ള മഴ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഈ ലൈവായതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഒരു മഴയെ വകവയ്ക്കാതെ തന്നെ ജനലക്ഷങ്ങളാണ് ഈ ഒരു മഹാ അന്നദാനത്തിൽ പങ്കെടുക്കാനും അതിൻ്റെ ഭാഗമാകാനും ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലൈവാണ്, തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈവ് കാണുന്നവർ ഈ ഒരു ഓഡിയോ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതേപോലെ ലൈവ് ഷെയർ ചെയ്ത് തന്നെ കാണാൻ മാക്സിമം ശ്രമിക്കുക. നമസ്കാരം. അപ്പോൾ ഒരു ലൈവിലേക്ക് എല്ലാം മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ശക്തമായിട്ടുള്ള മഴ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ചെറുതായിട്ട് പെയ്ത് നിന്നിട്ടുള്ളായിരുന്നു, ഇപ്പോൾ ശക്തമായിട്ടുള്ള മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട പോലും ഇല്ലാതെ എല്ലാം ഈ ഒരു അന്നദാനത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള ജനങ്ങൾ കുട പോലും ഇല്ലാതെ ഈ ഒരു മഴയും ഇതെല്ലാം സഹിച്ച് തന്നെയാണ് ഈ ഒരു മഹാ അന്നദാനത്തിൽ പങ്കെടുക്കുന്നത്. അന്നദാനം ഇത്രയും നല്ല ആളായിരുന്നു. ഇവിടെ അയൽവക്കത്തുള്ള എല്ലാ ജമാഅത്തുകളിലും നല്ല എല്ലായിടത്തും ഭക്ഷണം ഉണ്ടായിട്ട് പോലും അത് മഴയെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ്. പിന്നെ ഇവിടെ ഒരു 6-7 ചെമ്പോളം ഇനി ബാക്കിയുണ്ട്. വരുന്ന മാക്സിമം എല്ലാ വിശ്വാസികൾക്കും ഇത് കൊടുത്തെത്തിക്കണമെന്നാണ് നമ്മുടെ താല്പര്യം. കണ്ടില്ലേ, ഗംഭീരമായിട്ടുള്ള തിരക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ സംസാരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള തിരക്ക്. എങ്ങനെയുണ്ടായി തിരക്ക്? തിരക്ക് കഴിഞ്ഞ വർഷത്തെക്കാട്ടിയും നല്ല തിരക്കാണ്. പക്ഷേ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ല. എന്നാലും വന്നിട്ടുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഭാരവാഹികളും കമ്മിറ്റി മെമ്പേഴ്സും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ കണ്ടാലും നല്ല രീതിയിലുള്ള അന്നദാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ വാർഡ് മെമ്പറിൻ്റെ അടുത്തോട്ട് പോകാം, രണ്ട് വാക്ക് സംസാരിക്കാം. ഫോണിൽ തിരക്കിലാണെന്ന് തോന്നുന്നു. നമ്മുടെ അന്നദാനത്തിനെ നമ്മുടെ കെ ടി സിറ്റി ട്രസ്റ്റിൻ്റെ കീഴിൽ എല്ലാ കൊല്ലവും നബിദിനാചരണവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന അന്നദാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നല്ല തിരക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് തോന്നുന്നു. അത്രത്തോളം ആൾക്കാർ ഈ നേർച്ച പങ്ക് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും വന്ന് തിങ്ങി കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. മഴയത്ത് പോലും എല്ലാവരും വന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ നിലവിലുള്ളത്. അപ്പോൾ ഈ ഒരു കടുവാപ്പള്ളി നിൽക്കുന്ന ഭാഗത്തെ വാർഡ് മെമ്പറാണ് നമ്മളോടിപ്പോൾ സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ വിപുലമായിട്ടുള്ള കാഴ്ചകളാണ്. കാരണം മഴയായതുകൊണ്ട് നമുക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല. കാരണം മഴ പെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ശക്തമായിട്ട് നിൽക്കുകയാണ്, മാറും എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ എന്തായാലും ഈ ലൈവ് കാണുന്ന എല്ലാ മാന്യപ്രേക്ഷകരും മാക്സിമം തന്നെ ഈ ഒരു ലൈവ് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക. സംസാരിച്ചു നമ്മുടെ കടുവാപ്പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാവരും. ഇപ്പോൾ ഒരു ലൈവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ മാക്സിമം ഈ ഒരു ലൈവ് ഷെയർ ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. ഗംഭീരമായിട്ടുള്ള മഹാ അന്നദാനമാണ് കടുവാപ്പള്ളിയിൽ നടക്കുന്നത്. അന്നദാനത്തിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ടുള്ള നെയ്ച്ചോറും ആട്ടിറച്ചിയും തന്നെയാണ്. അപ്പോൾ ആ ഒരു ദൃശ്യങ്ങൾ അത് മേടിക്കാനായിട്ട്, കാരണം കടുവാപ്പള്ളിയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് വർഷം തോറും നടക്കുന്ന ഈ ഒരു മഹാ അന്നദാനം. നബി ദിനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഏറ്റവും പ്രധാന ചടങ്ങായ മഹാ അന്നദാനം. അപ്പോൾ ആ ഒരു അന്നദാനത്തിൽ പങ്കെടുക്കാനും ആ ഒരു മഹത്തരമായിട്ടുള്ള അന്നദാന സദ്യ
കഴിക്കാനും വേണ്ടിയിട്ടാണ് ഇത്രയും ജനങ്ങൾ ഈ ഒരു മഴയെ അവഗണിച്ചുകൊണ്ട്, മഴയും വെയിലും എല്ലാം അവഗണിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. നീണ്ട നിരയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ലൈവിൽ നിൽക്കുന്ന എല്ലാവരും മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കാണുക, അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു ലൈവ് ഇപ്പോഴും വൈൻഡപ്പ് ചെയ്യുകയാണ്.